വടക്കുംപാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ 13/10/2019 1988 വർഷത്തെ SSLC വിദ്യാർത്ഥികൾ ഓർമ്മമുറ്റം എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. CV അഖിലേഷ് സ്വാഗതവും കെ കവിത അധ്യക്ഷതയും വഹിച്ചു. ഈ ഒരു കൂട്ടായ്മയിൽ ഒന്നുചേർന്നതിൽ വളരെയധികം ചരിതാർത്ഥ്യമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ചെട്ടാനമ്പലം സ്കൂളിലാണ് 7ാം ക്ലാസ് വരെ പഠിച്ചത്. അപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവിടെ പത്രത്തിൽ, മാതൃക പത്രത്തിലൊരു വാർത്ത വന്നു. വടക്കുംപാട് ഹൈസ്കൂളിൽ ആടുകൾ കയറി ഇറങ്ങുന്നതുകൊണ്ട് ഇവർ ആട്ടാലയാണ് എന്നുള്ള രീതിയിലാണ് വന്നത്. അപ്പോൾ ഞാനവിടുന്ന് TC വാങ്ങിയിട്ട് ഇവിടെ വരുന്ന സമയത്ത് എന്നെ അറിയുന്നവരും, ഞാൻ വടക്കുംപാടാണ് വരുന്നതെന്ന് അറിഞ്ഞവരും എന്നോട് പറഞ്ഞത്, എടാ നീ ആട്ടാലയിലേക്കാണ് പഠിക്കാൻ പോകുന്നതെന്നാണ്. അത്തരത്തിൽ പത്രത്തിൽ നമ്മുടെ ഈ യുവലക്ഷത്തിനെ പറ്റി വളരെ മോശമായ പരാമർശവും, പിന്നെ അടുത്ത വീട്ടുകളിലെ ആടുകളൊക്കെ മെയ് നടക്കുന്ന ഒരവസ്ഥയും ഈ സ്കൂളിലുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സ്കൂളാണ് ഇന്ന് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി നല്ല രീതിയിൽ ഇവിടെ നല്ലൊരു സ്കൂളായി. നമ്മൾ പഠിച്ചതുപോലെയല്ല ഇന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ മഹാഭാഗ്യവാന്മാരാണ്. ചടങ്ങിൽ പൂർവ്വകാല മുതിർന്ന അധ്യാപികയായ ശ്രീമതി പി നിർമ്മല ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. മുൻകാല അധ്യാപകരായ എ രവീന്ദ്രൻ, PB അനന്തൻ, MV വത്സരാജൻ, CC സുരേന്ദ്രൻ, അധ്യാപികമാരായ CH സരസ്വതി, PP പാർവതി, ചന്ദ്രിക, നോൺ ടീച്ചേഴ്സ് ആയ ശങ്കരമാരർ, കരുണാകരൻ തുടങ്ങിയവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. അകാലത്തിൽ പൊലിഞ്ഞുപോയ സഹപാഠികയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് രാജീവൻ വടക്കേടത്ത് സംസാരിച്ചു. പൂർവകാല വിദ്യാർത്ഥികളുടെ ഫോട്ടോയും വിലാസവും അടങ്ങിയ ഡയറക്ടറിയുടെ പ്രകാശനം ടി വിശ്വനാഥൻ PTA പ്രസിഡന്റ് KV വിനോദ് കുമാറിന് നൽകി നിർവഹിച്ചു. കെ സുനിൽകുമാർ അധ്യാപകരെ പൊന്നാടി അണിയിച്ചു. തുടർന്ന് ശ്രീജിത്ത് ഗുരുക്കൾ, CN പ്രജിത്ത് എന്നിവർ സംസാരിച്ചു. N ഭീഷ നന്ദി പറഞ്ഞു. പഴയ അപ്പർ പ്രൈമറി വിദ്യാലയത്തിൽ നിന്നുള്ള ആ യാത്ര വിസ്മയങ്ങളുടെ വാതിൽ തുറന്നു തന്ന ഗവൺമെന്റ് ഹൈസ്കൂൾ വടക്കുംപാടിലേക്കായിരുന്നു. ഗൃഹാതുരത്വമുണർത്തുന്ന മഞ്ഞപ്രതലത്തിലെ ഗവൺമെന്റ് ഹൈസ്കൂൾ വടക്കുംപാട് എന്ന ബോർഡാണ് ഞങ്ങളെ എതിരേറ്റത്. മടിച്ചു ഒതുക്കുകല്ലുകൾ കയറി വരുന്ന ഞങ്ങളെ മാതൃവാത്സല്യത്തോടെ ഈ സരസ്വതി വിദ്യാലയം വാരിപ്പുണർന്നു. സ്വതന്ത്ര വിഹായസിലെ പറവകളെ പോലെയായിരുന്നു ഹൈസ്കൂൾ കാലഘട്ടം. പഠനത്തോടൊപ്പം വോട്ടറായതിന്റെ സന്തോഷവും ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. മുഷ്ടി ചുരുട്ടി ആകാശത്തേക്കുയർത്തിയ മുദ്രാവാക്യങ്ങൾ ഞങ്ങൾക്ക് രാഷ്ട്രീയ മാനങ്ങൾ നൽകി. ഓരോ അധ്യാപകരും അധ്യാപികമാരും ഞങ്ങളുടെ വഴികാട്ടികളായിരുന്നു. അവർക്കു മുന്നിൽ ഗുരുദക്ഷിണയായി വാടാമല്ലികൾ അർപ്പിച്ചുകൊണ്ട് ഈ കലാലയത്തിന്റെ അകത്തളങ്ങളിലൂടെ ഒരു യാത്ര. നാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന സ്പന്ദിക്കുന്ന അടയാളമായിരുന്നു ഈ വിദ്യാലയം. നവതിയുടെ നിറവിൽ ജീവിക്കുന്ന പൂർവ്വ പഠിതാക്കൾ കോറിയിട്ട ചിത്രങ്ങൾ, പച്ച നിറത്തിലുള്ള പൂപ്പലുകളുടെ ചായത്തിൽ മുക്കി പഴമയുടെ ബ്രഷ് കൊണ്ട് ടച്ച് ചെയ്തു വെച്ച ചുവരുകൾക്കും ഓലമേഞ്ഞ ഷെഡുകൾക്കും പകരക്കാരായി കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വന്നെങ്കിലും മനസ്സിൽ ഇപ്പോഴും പഴയ കലാലയത്തിന്റെ ഗ്രാമീണ ചന്തമാണ്. പ്രഭാതത്തിലെ സർവേശ്വര പ്രാർത്ഥനയോടെ തുടങ്ങുന്ന ക്ലാസുകൾ ഭാഷകളോടൊപ്പം രസതന്ത്രവും ഊർജതന്ത്രവും ഞങ്ങൾക്ക് പുതിയ അറിവുകൾ തന്നു. ജീവിതത്തിലെ പുതിയ കണക്കുകൂട്ടലുകൾ, ഗണിതശാസ്ത്രവും സാമൂഹ്യ ബോധത്തെക്കുറിച്ച് സോഷ്യൽ സയൻസും, ജീവപരിണാമത്തിന്റെ നശ്വരതയെക്കുറിച്ച് ബയോളജിയും പഠിപ്പിച്ചു. സ്വഭാവ സംസ്കരണമാണ് വിദ്യാഭ്യാസത്തിന്റെ അത്യന്തികമായ ലക്ഷ്യമെന്ന് വിദ്യാലയവും പഠിപ്പിച്ചു തന്നു. ചെമ്മണ്ണ നിറഞ്ഞ സ്കൂൾ ഗ്രൗണ്ടിൽ ആരവങ്ങളുയർത്തിയ ആർപ്പുവിളികൾ, ഉറക്കം തൂങ്ങി മരത്തിന് കീഴിലുള്ള നിർദോഷമായ ഫലിതങ്ങൾ, പുസ്തക ഭാരത്തോടൊപ്പം ചിന്താഭാരങ്ങളും ഇറക്കി വെച്ച് യുവജനോത്സവ വേദികളിൽ നടന വൈഭവം തീർത്ത പകലുകൾ, 2 ദശാബ്ദങ്ങൾക്ക് ശേഷം പഴയ സതീർത്ഥ്യരെ വീണ്ടും ഒന്നിപ്പിക്കുവാൻ ആരൊക്കെയോ വന്നു ഒരു നിയോഗം പോലെ, സംവത്സരങ്ങൾക്ക് ശേഷം ഒരു ഒത്തുകൂടൽ, അക്കാലത്തിൽ പൊലിഞ്ഞവർക്ക് മുന്നിൽ ഒരു പിടി അശ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് വീണ്ടും ശബ്ദമുഖരിതമായ ക്ലാസ് മുറികൾ പോലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരേ ഹാളിൽ.
ഗുരുനാഥന്മാർക്കൊപ്പം വിദ്യാർത്ഥികളും ഓർമ്മകൾ പങ്കുവച്ചു. സ്മരണകൾ ഇരമ്പുന്ന ഈ കലാലയത്തിൻ്റെ പഠിപ്പുരയിറങ്ങുമ്പോൾ ആരോ ചെവിയിൽ മധുരമായി പറയുന്നു, ഓർമ്മ പുസ്തകത്താളുകളിൽ നമുക്ക് ഓർമ്മിച്ചെഴുതാൻ ഇനിയും ബാക്കിയുണ്ടല്ലോ എന്ന്.